നമസ്കാരം എൻ്റെ പേര് ശ്യാംലാൽ അഞ്ച് മിനിറ്റ് താഴെയുള്ള ചെറിയ ചർച്ചകളുടെ ഒരു യൂട്യൂബ് സീരീസാണിത് നമ്മൾ പൊതുവായ കാര്യങ്ങളും ടെക്നോളജി വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാന്നുള്ളതാണ് ഈ സീരീസിൻ്റെ ഉദ്ദേശം ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു ക്യുക്ക് ഡിസ്കഷൻ നടത്തുന്നത് അടുത്ത ഈ ഡിസംബർ ഒന്ന് മുതൽ നടപ്പാക്കാൻ പോകുന്നു എന്ന് പറയപ്പെടുന്ന പ്ലാസ്റ്റിക് നിരോധനത്തെക്കുറിച്ചാണ് അതായത് ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളുടെ നിരോധനത്തെക്കുറിച്ച് പലപ്പോഴും ഈ എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നിരോധനം എന്നൊരു വാക്ക് കാര്യങ്ങൾ അടിച്ചേൽപ്പിച്ച് നമ്മൾ നിരോധനം നടത്തുമ്പോൾ അതിന് പകരം എന്താ ഓൾട്ടർനേറ്റ് എന്നൊരു കാര്യങ്ങളെ കുറിച്ചുകൂടെ ചർച്ച ചെയ്യേണ്ടതുണ്ട് അപ്പം അതുകൊണ്ടാണ് ഈ ചർച്ച നടത്തുന്നത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു നയം രൂപീകരിക്കുമ്പോൾ അതിപ്പോൾ ഗവൺമെൻറ് ആവാം അല്ലെങ്കിൽ മറ്റ് ഏജൻസികളാവാം അപ്പം അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവണമെന്നുള്ളതാണ് ആദ്യത്തെ കാര്യം കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ യൂട്യൂബിൻ്റെ ഒരു പുതിയ നിയമം ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു അപ്പോൾ യൂട്യൂബിൻ്റെ നിയമം ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പത്തിൻ്റെ പ്രൈമറി കാര്യം കൊമേഴ്ഷ്യലി വയബിൾ അല്ലാത്ത കസ്റ്റമറെ ചിലപ്പോൾ നിലനിർത്തില്ല എന്നൊരു വരി യൂട്യൂബ് ചേർത്തതിൻ്റെ പേരിൽ ഉണ്ടായ നമ്മൾ കണ്ടു ഇപ്പോൾ കൊമേഴ്ഷ്യലി വയബിൾ എന്നുള്ളത് ഓരോരുത്തർക്കും അവർ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വ്യാഖ്യാനം ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഈ പ്രശ്നമുള്ള കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള നിയമം ഉണ്ടാക്കുന്നവർ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്ന് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഓരോരുത്തർക്ക് കേൾക്കുമ്പോൾ ഓരോ അർത്ഥം തോന്നുന്ന കാര്യങ്ങളെ വ്യാഖ്യാന ഒരു നിയമത്തിൻ്റെ ഭാഗമായിട്ടോ കീഴ്വഴക്കത്തിൻ്റെ ഭാഗമായിട്ടോ ഉൾപ്പെടുത്തരുത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് നിരോധനം ഒറ്റത്തവണയുള്ള പ്ലാസ്റ്റിക് നിരോധനം അപ്പോഴും മിൽമ കവറുകൾ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ചോ ബിവറേസ് കോർപ്പറേഷൻ സപ്ലൈ ചെയ്യുന്ന കുപ്പികൾ എന്ത് ചെയ്യണമെന്നെ കുറിച്ചുള്ള കാര്യം വരുമ്പോൾ അതവർ റെസ്പോൺസിബിളായിട്ട് കസ്റ്റമറുടെ തിരിച്ചെടുക്കാൻ ബാധ്യസ്ഥരാണ് അതവർ ചെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവർക്ക് ഈ നിരോധനം ബാധകമല്ല എന്നർത്ഥം അപ്പോൾ എത്രത്തോളം റെസ്പോൺസീവ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകളും അല്ലെങ്കിൽ സംവിധാനങ്ങളും നമുക്കും അറിയാം അപ്പോൾ എന്താണ് മിൽമ ചെയ്യാൻ പോകുന്നത് കൃത്യമായിട്ട് ഇത് കളക്റ്റ് ചെയ്യുമോ അപ്പോൾ പ്രാക്ടിക്കലി എളുപ്പമുള്ള കാര്യമല്ല ഇനി നടക്കുന്നത് അപ്പം എനിക്കും ആക്ച്വലി പരിസ്ഥിതിയോടോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൂടുതൽ കുഞ്ഞിഞ്ഞു കൂട്ടണമെന്ന് താല്പര്യമുള്ള കക്ഷിയൊന്നും അല്ല പക്ഷേ എങ്കിലും പ്ലാസ്റ്റിക് എന്ന ഉപകരണം ഒഴിവാക്കാൻ പറ്റില്ല അപ്പോൾ എനിക്ക് വെള്ളം കുടിക്കണമെന്ന് തോന്നുമ്പോൾ ഞാനൊരു പക്ഷേ ഏറ്റവും കൂടുതൽ സമയം ഉപയോഗിക്കുക ഒരു സ്റ്റീലിൻ്റെ ഒരു ബോട്ടിലിൽ വെള്ളം കൊണ്ടു നടക്കുന്നതാണ് എനിക്ക് ഇഷ്ടം ഇതാണ് ഇത് കൊണ്ടു നടക്കുന്നതാണ് പക്ഷേ ചിലപ്പോൾ എനിക്ക് വഴിയിൽ ഒരു കുപ്പി വെള്ളം മേടിക്കേണ്ടി വന്നേക്കാം ദെൻ കടകളിൽ പോകുമ്പോൾ കിറ്റുമായിട്ട് പോണമെന്ന് പറയും ഇപ്പം നമ്മൾ നോർമലി സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ ഈ കിറ്റുകൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ഈ കിറ്റ് കാശ് കൊടുത്താണ് വാങ്ങിയെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത് കളയാത്തത് അപ്പോൾ ഇങ്ങനൊരു കിറ്റ് കയ്യിൽ വെച്ചിട്ട് പോകണം നോർമൽ ലെവലിൽ എൻ്റെ ബാഗിൽ മിക്കപ്പോഴും കാണും എങ്കിലും പെട്ടെന്നൊരു സാഹചര്യത്തിൽ നമുക്ക് ചെല്ലുമ്പോൾ അതവിടെ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല കിറ്റ് വേണ്ടെടുത്ത് പ്ലാസ്റ്റിക് കിറ്റ് വേണ്ടെടുത്ത് പ്ലാസ്റ്റിക് കിറ്റ് തന്നെ വേണം അപ്പോൾ അതിൽ സർക്കാരിനോ അല്ലെങ്കിൽ ഏജൻസികൾക്കോ ഒരു നയം ലെവലിൽ ചെയ്യാവുന്ന എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ ഇത്രയേ ഉള്ളൂ ഒരു കുഴപ്പമില്ലാത്തൊരു തുക ഈ പ്ലാസ്റ്റിക് ഉൽപ്പന്നത്തിൻ്റെ കൂടെ ഒരു അഡീഷണൽ സർചാർജ് ചാർജ് ഇപ്പോൾ ചുമത്തുക അപ്പം ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു കുപ്പി വെള്ളം വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ ഞാനിതിന് പത്ത് രൂപ അല്ലെങ്കിൽ ഇരുപത് രൂപ എത്രയാണോ തുക ഞാൻ വാങ്ങിക്കുന്ന അപ്പോൾ ഇരുപത് രൂപയാണെന്ന് തോന്നുന്നു സർ ഇപ്പോൾ ഈ പറഞ്ഞ വെള്ളം കുപ്പികൾക്ക് ചാർജ് ചെയ്യുന്നത് ഇരുപത് രൂപ മുടക്കി വാങ്ങിക്കുന്ന കുപ്പിയിൽ വെള്ളം കുടിച്ച് കഴിയുമ്പോൾ ഞാനിത് വലിച്ചറിയാനുള്ള ചാൻസ് ഉണ്ട് അല്ല എവിടെയെങ്കിലുമൊക്കെ തോന്നുന്നെടുത്ത് ഡംപിയാനുള്ള ചാൻസ് ഉണ്ട് ഇതിന് മുപ്പത് രൂപ ചാർജ് ചെയ്യുക ആ പത്ത് രൂപ ആർക്കും കിട്ടാൻ വേണ്ടിയല്ല ആ പത്ത് രൂപ ഒരു റിസർവ് എമൗണ്ട് ആണ് ഈ കുപ്പി ഇതിൻ്റെ ഇത് തിരിച്ചെടുക്കാവുന്ന ഔട്ട്ലെറ്റുകൾ നാട്ടിലുടനീളം ഉണ്ടാക്കുക വേറെ ഔട്ട്ലെറ്റ് വേറെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇത് വെക്കുന്ന കടകളുണ്ട് ഈ കടകളിൽ എവിടെ കൊടുത്താലും എനിക്ക് പത്ത് രൂപ റീംബേഴ്സ്മെൻറ്റ് കിട്ടും അത് അടുത്ത വെള്ളം കുപ്പി വേണമെന്ന് നിർബന്ധമില്ല വാങ്ങണമെന്ന് നിർബന്ധമില്ലാതെ ഈ പത്ത് രൂപ എപ്പോൾ വേണമെങ്കിലും എനിക്ക് തിരിച്ച് കിട്ടാവുന്ന ഒരു റിസർവ് എമൗണ്ട് വെക്കുക അപ്പം അതിൻ്റെ അർത്ഥം നമ്മുടെ ചുറ്റും കാണുന്ന പ്ലാസ്റ്റിക്കിനൊക്കെ നല്ലൊരു മൂല്യം വരും നമ്മൾ തറയിൽ പലതരത്തിലുള്ള സാധനങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന കണ്ടുണ്ടാവും എങ്കിലും ഇത്ര ശ്രമിച്ചിട്ടും വളരെയധികം തിരഞ്ഞിട്ടും പത്ത് രൂപയുടെ നോട്ടുകളോ അല്ലെങ്കിൽ അഞ്ച് രൂപയുടെ തൊട്ടുകളോ ഒന്നും ആരും കൊണ്ടു കളയുന്ന കണ്ടിട്ടില്ല അപ്പോൾ അതായത് പണം ആരും കളയുന്നില്ല അപ്പോൾ പണത്തിൻ്റെ ഒപ്പം മൂല്യം എനിക്ക് ഉപേക്ഷിക്കപ്പെടുമെന്ന് തോന്നുന്ന പ്ലാസ്റ്റിക് വസ്തുക്കൾക്ക് ഉണ്ടെങ്കിൽ അത് കളയാനുള്ള ചാൻസ് തീരെ കുറയുമെന്നാണ് എൻ്റെ പേഴ്സണലായ വിശ്വാസം നിങ്ങളൊരു ഐസ്ക്രീം വാങ്ങിക്കുമ്പോൾ അതിന് നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപയുടെ ഒരു തുക മുടക്കാൻ തയ്യാറുള്ളവർക്ക് ഇരുപത് രൂപയോ പറ്റുമെങ്കിൽ മുപ്പത് രൂപയോ അധികം ചുമത്തുക ഈ അധികം ചുമത്തുന്ന ആരുടെയും പുറത്തൊരു ബാധ്യതയല്ല അല്പസമയത്തെ കാര്യമേ ഉള്ളൂ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം ഇത് കയ്യിൽ വെച്ചുകഴിഞ്ഞാൽ തിരിച്ച് പോകുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഏത് കടയിൽ കൊണ്ട് കൊടുത്താലും നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഷോപ്പിൽ കൊടുത്താൽ നിങ്ങൾക്ക് മുപ്പത് രൂപ ക്യാഷായിട്ട് അപ്പം തന്നെ കിട്ടണം അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത വാങ്ങിക്കുന്ന ഉൽപ്പന്നം അല്ലെങ്കിൽ വേറൊരു പ്ലാസ്റ്റിക് ഉൽപ്പന്നം വാങ്ങിക്കുമ്പോൾ അധിക ചുമത്തിൽ നിന്ന് നിങ്ങൾ ഒഴിവാകണം ഈ തരത്തിലേക്ക് ഒരു സംവിധാനം കൊണ്ടുവരണമെങ്കിൽ ഇപ്പോൾ വെറുതെ ഒരു നിരോധനം എന്ന പേരിൽ ഏർപ്പെടുത്തുന്നതിനേക്കാൾ വളരെ എളുപ്പമാണ് ഇതിന് പ്രത്യേകിച്ച് ടെക്നിക്കലായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല അതായത് ബേസിക്കലി ഒരു ഉൽപ്പന്നം വിറ്റഴിച്ച ആളുടെ പുറത്ത് തന്നെ അതിൻ്റെ സംസ്കരണത്തിൻ്റെ ഉത്തരവാദിത്വം വരികയാണെന്നർത്ഥം ഐസ്ക്രീം ഉണ്ടാക്കി വിൽക്കുന്ന കമ്പനികൾക്ക് അതിൻ്റെ പ്ലാസ്റ്റിക്കുകൾ വഴി കിടക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല മിൽമയ്ക്ക് മിൽമയുടെ കവറിൻ്റെ പുറത്ത് നിങ്ങൾ പത്ത് രൂപ അധികം ചുമത്തിക്കോളൂ കാരണം അടുത്ത ദിവസം എനിക്ക് ആ അടുത്ത മിൽമ കവർ വാങ്ങിക്കുമ്പോൾ പത്ത് രൂപ എനിക്ക് തിരിച്ച് കിട്ടുകയാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് യാതൊരു നഷ്ടവും ഇല്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് എത്ര തുക വേണ്ട പത്തോ ഇരുപതോ മുപ്പതോ നിങ്ങൾക്ക് കൂട്ടിയിടാം കാരണം ഒരു തവണ അഡീഷണൽ കൊടുക്കുന്നുവഴിച്ചാൽ പിന്നീട് ആ മൂല്യം എനിക്ക് അപ്പം തന്നെ തിരിച്ച് കിട്ടുന്നുണ്ട് നിങ്ങൾ ഒരു മിൽമ കവറും വഴിയിൽ വെറുതെ കിടക്കാനും പോകുന്നില്ല മിൽമ മാത്രമല്ല നമ്മൾ കാണുന്ന ഒരു തരത്തിലുള്ള പ്ലാസ്റ്റിക് കണ്ടൻറ്റുകളും വഴിയിൽ കിടക്കാൻ പോകുന്നില്ല കാരണം ഇത് വഴി കിട്ടിയ ആളുകൾക്ക് സന്തോഷമാവണം തിരിച്ചു കൊണ്ട് കൊടുത്താൽ ഏത് കടയിൽ കൊടുത്താലും എനിക്കൊരു ക്യാഷായിട്ട് കിട്ടുമെങ്കിൽ ഞാനും അത് പെറുക്കാൻ തുടങ്ങും വഴിയിൽ നിന്ന് കാണുന്ന പ്ലാസ്റ്റിക് അതിനകത്ത് മിൽമ കവറുകൾ കണ്ടാൽ ഓടിച്ചെന്ന് പെറുക്കും കാരണം എനിക്ക് ഇരുപത് രൂപ കിട്ടുന്ന കാര്യമാണ് ദെൻ ഒറ്റ ഉള്ളൂ അപ്പോൾ ഈ എടുക്കുന്ന പ്ലാസ്റ്റിക്കുകൾ കൃത്യമായിട്ട് കളക്ഷൻ സെൻറ്ററിൽ എത്തിക്കാൻ ഈ കമ്പനികൾ ബാധ്യസ്ഥരാകും അതായത് ഞാനാണ് മിൽമയാണ് ഈ കവർ ഉണ്ടാക്കി വയ്ക്കുന്നതെങ്കിൽ അത് തിരിച്ചെടുക്കാനുള്ള ബാധ്യതയും മിൽമയുടെ പുറത്ത് വരുന്നു എന്നർത്ഥം ഈ ഒരു നയപരമായ തീരുമാനം എടുക്കണം നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പുകളെന്ന് ഒരു അപേക്ഷയുണ്ട് അപ്പോൾ അതിനെ കൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത് നോർമൽ ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് ഒരു കാര്യം തന്നെയാണ് വീഡിയോയ്ക്ക് കൂടുതൽ റീച്ചുണ്ട് ഒരു മാധ്യമമെന്ന ലെവലിൽ എന്നുള്ളതുകൊണ്ട് അത് ചെയ്യുന്നേ ഉള്ളൂ നന്ദി നമസ്കാരം